എല്ലാവർക്കും നമസ്കാരം. ഞാൻ നന്ദനയാണ്. ഞാൻ ചെയ്തു വെച്ച കഥാപാത്രങ്ങളിൽ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള റോളാണ് ഞാൻ വാങ്ങി ചെയ്തത്. കാരണം ഞാൻ നേരത്തെ ചെയ്തത് ഇങ്ങനെ മുസ്ലിം കഥാപാത്രമാണ്. അത് ഭയങ്കര സൈലൻ്റ് ആയിട്ടും അങ്ങനത്തെ ഒരു ടൈപ്പ് മൂവിയാണ്. പക്ഷെ വാങ്കെന്ന് പറയണത് എൻ്റെ കഥാപാത്രം ജ്യോതി എന്നാണ്. അതിൽ നാല് ഗേൾസിൻ്റെ ആഗ്രഹങ്ങളാണ് പറയുന്നത്. അത് ഉണ്ണിയാസാറിൻ്റെ കഥയാണ്. ഉണ്ണിയാസാറിൻ്റെയാണ് സ്റ്റോറി. അത് സ്ക്രിപ്റ്റ് ചെയ്തേക്കണത് ഷബു ആണ്, ഷപ്ന. പിന്നെ ഡയറക്ഷൻ ആണെങ്കിൽ വി കെ പി സാറിൻ്റെ മോള് കാവ്യ പ്രകാശാണ്. അപ്പോൾ ഈ മൂവിയിൽ ഭയങ്കര ഡിഫറെൻ്റ് റോളാണ് ഞാൻ ചെയ്യുന്നത്. കാരണം ഇത് ഈ മൂവിയിൽ ഭയങ്കര ബോൾഡായിട്ടും പിന്നെ ആ ഒരു ആഗ്രഹം, ഇപ്പോൾ റസിയയുടെ ആഗ്രഹമാണ് കുറച്ചും കൂടെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഇതിലോട്ട് പോകുന്നത്. അപ്പോൾ ആ ആഗ്രഹത്തിന് കൂടെ നിന്ന് സപ്പോർട്ടായിട്ട് ഭയങ്കര ഗ്രൂപ്പിൽ തന്നെ ഭയങ്കര സപ്പോർട്ടിംഗ് ആയിട്ട് എന്താണ് ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള റോളാണ് ഞാൻ ഇത് ചെയ്തത്. അപ്പോൾ ഭയങ്കര ഡിഫറെൻ്റ് ആണ് നേരത്തെ കഥാപാത്രങ്ങൾ വെച്ച് നോക്കുമ്പോൾ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ മൂവി ചെയ്യണം എന്ന് എനിക്കൊരു ഇത് തോന്നിയത്. ഈ ജ്യോതി എന്ന കഥാപാത്രത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഓക്കെ വാങ്ങ ആ മൂവി ചെയ്യണം എന്നെനിക്ക് ഞാൻ ഉറപ്പിച്ചത്. ഇത് ഇഷ്ടമെന്നൊരു ഡാൻസാണ് എനിക്ക്. ഞാനൊരു ക്ലാസിക്കൽ ഡാൻസറാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഡാൻസിനോട് ഭയങ്കര ഇതായിരുന്നു. അതുകൊണ്ട് വിനീത് സാറിന് തന്നെ ഡാൻസറിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ വിനീത് സാറായിട്ട് എനിക്ക് അത്ര കോമ്പിനേഷൻ സീൻസ് ഉണ്ടായില്ല, കുറച്ചേ ഉണ്ടായുള്ളൂ. പക്ഷേ വിനീത് സാറായിട്ട് സംസാരിക്കാൻ പറ്റി. ഒരു നല്ലൊരു എന്താ പറയുക, നല്ലൊരു പേഴ്സൺ എന്ന് പറയാം. നല്ല നമ്മൾ എന്താ നമ്മൾ സംസാരിച്ചു പോകും. നമ്മൾ പിന്നെയും പിന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഒരു ഡാൻസിനെ പറ്റി കുറച്ച് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നു, അതുപോലെ തന്നെ അഭിനയത്തിനെ പറ്റി. അപ്പോൾ ഭയങ്കര എന്താ ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാൾ എന്താണ് നമ്മൾ ഇങ്ങനെ ഭയങ്കര ഒരു നല്ലൊരു രീതിയിൽ നമ്മളെ എന്താണ് പറഞ്ഞ് ഒരു ഫ്രണ്ട്ലി ആയി. അപ്പോൾ അവരുടെ കൂടെ അഭിനയിക്കാൻ പറ്റിയതിന് ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക്. ഈ മൂവിയിൽ ക്യാമ്പസാണ് കാണിക്കേണ്ടത്. പക്ഷേ ഇത് എന്താണ് പാസ് ഔട്ട് ആവാറായി. അപ്പോൾ അതിന് മുമ്പ് നാല് ആഗ്രഹങ്ങളുണ്ട് നാല് പേർക്കും. അത് നടത്താനുള്ള ഒരു എന്താ പറയുക, നടത്താനുള്ള ഒരു വഴികളിലാണ് ഈ കഥ പോകുന്നത്. അപ്പോൾ അതിൽ എന്താ പറയുക, എല്ലാം ഉണ്ട്. ലവും റൊമാൻറ്റിക്കും പിന്നെ സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്റർ പോകുന്നുണ്ട്, കോമഡി ആയിട്ടൊരു മാറ്റർ പോകുന്നുണ്ട്, നാല് മാറ്ററും പോകുന്നുണ്ട് ഈ നാല് ഗേൾസിൻ്റെ ഉള്ളിൽ. അപ്പോൾ ക്യാമ്പസിൽ നടക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ എന്താണ് ഈ ഗ്രാമപ്രദേശം പോലത്തെ അവിടത്തേക്ക് ഗേൾസിൻ്റെ ഒരു ആഗ്രഹം തന്നെയാണ്, അവരുടെ തന്നെ ഒരു ആഗ്രഹങ്ങളാണ് ഞങ്ങൾ ഈ നാല് ഗേൾസിൻ്റെ ഇതിൽ കാണിക്കാൻ ഞങ്ങൾ നോക്കിയേക്കണത്. വിനീത് സാറിൻ്റെ അഡ്വൈസ് എന്ന് വിനീത് സാർ എനിക്കൊന്ന് സീൻസ് എടുക്കുമ്പോൾ വിനീത് സാറ് കറക്ഷൻസ് പറഞ്ഞുതരും. ഇപ്പം ഇങ്ങനെയാണെങ്കിൽ ഇതല്ല ചെയ്യേണ്ടത്, ഇങ്ങനെ കൊന്നി കുറച്ചും കൂടി ഇതാ ഇങ്ങനെ പറഞ്ഞാൽ അത് നന്നായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഫ്രെയിം നോക്കിയിട്ട് നീ ഇങ്ങനെ നിൽക്കുക, അപ്പം അത് കൂടുതൽ ഇതാവും. അങ്ങനെയൊക്കെ കറക്ഷൻസ് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ വിനീത് സാർ എന്ന് പറയണത് എന്താണ്, നമ്മളിപ്പോൾ എന്തെങ്കിലും പറഞ്ഞ് സീൻ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് വിനീത് സാർ ആ സീൻ ഭയങ്കര എൻ്റെ കൂടെ ഉള്ള സീൻ ഭയങ്കര ദേഷ്യത്തോടെയാണ് ദേഷ്യത്തോടെ എന്തോ പറയണതാണ് എന്നോട്. അപ്പോൾ നമ്മളിങ്ങനെ നെട്ടിപ്പോവും. ഓ ഭയങ്കര നാച്ചുറലായിട്ടാണ് വന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഓ ഭയങ്കര നമ്മൾ ശരിക്കും പേടിച്ചു പോകും അങ്ങനത്തെ സീൻസൊക്കെ. അത്ര നാച്ചുറലായിട്ടാണ് സാറ് അവതരിപ്പിക്കണത്. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് പക്ഷേ സാറ് സാധാ രീതിയിൽ സംസാരിക്കും. പിന്നെ നോർമൽ വിനീത് സാറാണ്. അനശ്വരയായിട്ട് അഭിനയിക്കണമെന്ന് വെച്ചാൽ ഞാൻ അനശ്വരനെ പണ്ട് എനിക്കൊന്നും ഉദാഹരണ സുജാത കഴിഞ്ഞിട്ടൊന്നും എന്നെ വിളാൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ വിഷസ് പറയാം, നല്ല മൂവിയായിരുന്നു, കൺഗ്രാജുലേഷൻ പറയാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട്. പക്ഷേ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഒരുമിച്ച് അഭിനയിക്കാൻ പറ്റുന്നു. അനശ്വര എന്താ വെച്ചാൽ ഇപ്പം ഞങ്ങൾ ഒരു ഫ്രണ്ട്സ് എന്ന രീതിയിൽ ഞങ്ങൾ ഭയങ്കരമായിട്ട് ഞങ്ങൾ കുറേ കാര്യങ്ങൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാറുണ്ട്. അവൾ അവളുടെ ഓരോ കാര്യങ്ങൾ എന്നോട് പറയാറുണ്ട്, ഞാൻ പറയാറുണ്ട്. പക്ഷേ എനിക്കൊന്നും ഞാൻ അവളുടെ ഒരു ക്യാരക്ടർ ഭയങ്കര മെച്ചുവേർഡായിട്ടാണ് അവൾ ഓരോ കാര്യങ്ങൾ ചെയ്യണതും പറയണതും. ഇപ്പം ഞാൻ തന്നെ നെട്ടിയിട്ടുണ്ട്, ഇതെങ്ങനെയാണെന്ന് ഞാൻ നെട്ടിയിട്ടുണ്ട്. അവൾ അത്ര മെച്ചുവേർഡായിട്ടാണ് ഓരോ കാര്യങ്ങളും പറയണത്. അതുപോലെ തന്നെ അവൾ ഇപ്പോൾ ഫിലിമിൽ ചെയ്യുമ്പോൾ തന്നെ കറക്ഷൻസാണ് അവൾ അങ്ങോട്ട് പോയി പറയും, ഇതിങ്ങനെ നമുക്ക് എടുത്താൽ അപ്പം നല്ലതായിരിക്കും, അല്ലെങ്കിൽ നീ ഇങ്ങനെ ചെയ്യ്. അപ്പം തന്നെ അവളുടെ ഒരു ഇതിൽ ഭയങ്കര ഒരു എന്താ പറയുക, നല്ലൊരു ഒരു ക്വാളിറ്റിയാണ് ആക്ട്രസ്സിന് വേണ്ടി ഏറ്റവും ക്വാളിറ്റിയാണത്. നമുക്ക് കറക്ഷൻസ് പറഞ്ഞ് നമ്മളത് ചിലപ്പോൾ നന്നാവും. അപ്പോൾ കാവ്യയാണെങ്കിൽ പറയാം ഓക്കെ ഇത് നല്ലതാണ്, അങ്ങനെ കുറേ പറയും. പിന്നെ അനശ്വര ഞാൻ പറഞ്ഞ പോലെ എന്താണ് എനിക്കൊന്ന് വാങ്ങുന്ന പോലെ റസിയ എന്ന ഒരു കഥാപാത്രം അവൾ ഭയങ്കര മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ആ മൂവിയിൽ. കാരണം അത് കാണുമ്പോൾ ഇങ്ങനെ പ്രേക്ഷകർ കാണുമ്പോൾ അറിയാൻ പറ്റും ഭയങ്കര ഒരു എന്താ പറയുക, നല്ലൊരു ഇത്രയും നല്ല ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് കൺസെപ്റ്റാണ് ഇത്. നമ്മൾ സംഘം സംസാരിക്കുക ഈ മൂവി പറയുന്ന കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവളത് പക്ഷെ നല്ല രീതിയിൽ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് അവളത് ചെയ്ത് അവതരിപ്പിച്ചിട്ടുണ്ട്.